ഹായ് ഹലോ ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഗെയിം വീഡിയോയിലേക്ക് സ്വാഗതം. കേസ് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കുന്നത് GTA 5 അല്ല, പാൾ വേൾഡ് എന്ന് പറഞ്ഞ മറ്റൊരു ഗെയിമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ GTA 5 ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ വീഡിയോസൊക്കെ ട്രൈ ചെയ്യണമെന്ന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ഗെയിമാണ് പാൾ വേൾഡ്. കേസ് ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഗെയിമിൻ്റെ പേര് ഞാൻ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. കാരണം ഈ ഒരു ഗെയിം ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1-2 മാസം ആയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ഗെയിമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ. കേസ് അങ്ങനെ അവസാനം ഞാൻ പാൾ വേൾഡ് എടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രൈ ആണ്, ഇതെങ്ങനെയാണ് കളിക്കുന്നതെന്നോ ഒന്നും തന്നെ എനിക്ക് അറിയത്തില്ല. ഗൈസ് അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കളിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഗെയിം കളിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ ഗെയിം പ്ലേ വീഡിയോസൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഗൈസ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ന്യൂ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ GTA 5 നമുക്ക് GTA 5 ഗെയിം പ്ലേ വീഡിയോസൊക്കെ നമുക്ക് അടുത്ത ദിവസം ഇടാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. എങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 വീഡിയോ വല്ലതും ഇതിൻ്റെ വീഡിയോ ഇടാം. ബാക്കിയുള്ള വീഡിയോസ് മൊത്തം നമുക്ക് GTA 5 തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം. കേസ് അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പാൾ വേൾഡ് ദാണ്ട് ഇവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കാർട്ടൂൺ ടൈപ്പ് ഒരു ഗെയിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ വേൾഡിനാണെങ്കിൽ ഒരു പേര് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേസ് ഞാൻ എന്തായാലും വേറെ പേരൊന്നും കൊടുക്കുന്നില്ല. ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ള ആ ഒരു പേര് തന്നെയാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. തൽക്കാലം നമുക്ക് അത് മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. യെസ്, എന്തായാലും ഞാൻ അതിലുള്ള ഡീഫോൾട്ട് നെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ക്യാരക്ടർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. കേസ് ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ക്യാരക്ടർ, ഒരു മുഖമൊക്കെ അടിപൊളി സെറ്റ് കേസ്. ഇതിൻ്റെ ആ ഒരു താടിയുടെ ഇതൊക്കെ കളറൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ നമുക്ക് എന്തായാലും ദൈവം കൊള്ളാം അല്ലേ കേസ്, അല്ലെങ്കിൽ ഇത് കൊള്ളാമോ. ഇതിന് മുടിയൊക്കെ ഇതെന്തുവാടെ പൊങ്ങിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ മാറ്റണം കേട്ടോ, മുടിയൊക്കെ മാറ്റണം, കണ്ണൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. കേസ് ആണ്ട് ഇത് സെറ്റ് കേട്ടോ, ഇവ അടിപൊളി കേസ്. എൻ്റെ മോനെ വിഷയ സാധനം വെച്ചാൽ വിഷയ സാധനം, റോക്കി ബായിയെ പോലെ ഇല്ലേ, റോക്കി ബായിയെ പോലെ എല്ലാം തോന്നുന്നല്ലേ. എന്തായാലും കുഴപ്പമില്ല കേസ്, അത് കൊള്ളാം. പക്ഷേ ഞാൻ അതെടുത്തിട്ടില്ല, ഞാനത് ഇവനെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. കേസ് അവനെ എടുത്തിട്ട് ഞാൻ അവനൊരു താടിയൊക്കെ വെച്ച് കൊടുത്ത് ഒരു അടിപൊളി ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാരക്ടർ നമ്മുടെ ഇതാണ് കേസ്, ഇതാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വോയിസൊക്കെ ഒക്കെ നോർമൽ മതി. ഓക്കെ, എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് കടന്നിട്ടുണ്ട്. ഒരു 3 പാൽസ് വന്നിട്ട് നമ്മളെങ്ങനെ നോക്കിയിട്ട് പോവുകയാണ്. ഇതിനെയൊക്കെ പാൽസ് എന്നാണ് കേട്ടോ പറയുന്നത്. കേസ് എന്തായാലും ഈ ഒരു കപ്പൽ പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു ഞാൻ വന്ന കപ്പലാണെന്നാണ് തോന്നുന്നത്. അത് പൊളിഞ്ഞിട്ട് ഞാനിവിടെ അകപ്പെട്ട് പോയതാണ് എന്നാണ് തോന്നുന്നത് കേസ്. കറക്റ്റ് ഇതിൻ്റെ സ്റ്റോറി ഒന്നും എനിക്ക് അറിയില്ല. സ്റ്റോറി പറഞ്ഞാൽ ഒരു സ്റ്റോറി ഗെയിമാണോ ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കുന്ന തറയിൽ കിടന്നിട്ട് എന്തോ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഞാൻ എന്താണ്ട് കയ്യിൽ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. കേസ് ഈ ഒരു വേൾഡിലാണ് നമ്മളിനി സ്വന്തമായിട്ടൊരു ബേസൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓരോ ടാസ്കൊക്കെ കിട്ടും, അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതെന്താണ്, ബിൽഡ് മെനു ആണ് കേസ്. എന്തായാലും നമുക്കിതിലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. മെയിനായിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സ്ഥലം കണ്ടെത്തണം. നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് നമുക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മുടെ ആ ഒരു ഗെയിം നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേസ് ഇതാണ് ഇതിൻ്റെ മാപ്പ്. അത്യാവശ്യം ഇതിൽ കാണുമ്പോൾ ചെറിയൊരു മാപ്പ് പോലേക്ക് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല വലിയൊരു മാപ്പ് തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് തോന്നുന്നു നല്ല അടിപൊളി നല്ലൊരു വലിയൊരു മാപ്പ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് അപ്പോൾ എന്തായാലും നമ്മുടെ താഴെ എന്തോ ഒരു പ്രതിമ പോലത്തെ എന്തോ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഇത് ഈ തറയിൽ കിടക്കുന്ന ഈ ഒരു വുഡൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം. തറയിൽ കിടന്ന് നമുക്ക് എന്ത് കിട്ടിയിരുന്നാലും അതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കണം. സ്റ്റോണൊക്കെ കിട്ടും കേസ് അതെല്ലാം വെച്ചിരിക്കും. കാരണം നമുക്ക് കുറേ സാധനങ്ങൾ ക്രാഫ്റ്റ് ചെയ്യാനുണ്ട്. ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് നമുക്കുള്ള വെപ്പൺസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. കേസ് ഒരു പാൾസ് ഇതോ പോകുന്നുണ്ട് കേട്ടോ. കേസ് അതിനെയൊക്കെ നമുക്ക് പിടിക്കണം. അതിനെയൊക്കെ പിടിച്ച് വെച്ചിട്ട് ഉള്ളൊരു സെറ്റപ്പാണ് കേസ്. എന്തായാലും ഞാൻ വഴിയെ വഴിയെ കാണിച്ച് തരാം ഞാൻ ഓരോന്നായിരുന്നു. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഓരോ ഗെയിം പ്ലേ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കളിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവൂ ഇതിൻ്റെയൊക്കെ. അത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ കളിച്ച് പോകുന്നത്. ഗിസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാവൽ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിൽ ടെലിപോർട്ട് പോലെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇവിടെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ നമ്മൾ ടെലിപോർട്ട് GTA 5 ടെലിപോർട്ട് ചെയ്യുന്നത് പോലെ അങ്ങനത്തെ എന്തോ സെറ്റപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഗിസാണ്ട് ഇവിടെ കുറേ കല്ലൊക്കെ കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് വേണം. കാരണം ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത സാധനങ്ങൾ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് അതിനെല്ലാം ഈ ഒരു സ്റ്റോണും വുഡും അതുപോലെ തന്നെ ഫൈബർ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അതെല്ലാം വേണം. ഇതാണ് നമ്മുടെ ഇൻവെൻട്രി. ഓക്കെ, ഇവിടെ സ്റ്റോൺ അവിടെ കിടക്കുന്നുണ്ട്, വുഡ് അവിടെ കിടക്കുന്നുണ്ട്. കേസ് ഈ ഇൻവെൻട്രി കാണുമ്പോൾ നമ്മുടെ പബ്ജിയിലേക്ക് ഇൻവെൻട്രി പോലെയൊക്കെയാണ് കേസ് എനിക്ക് തോന്നുന്നത്. സെറ്റ് സാധനം കേസ് നല്ല അടിപൊളിയൊരു ഗെയിമാണ് കേസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളിയൊരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദാണ്ട് ഇവിടെ ഒരു ചേച്ചിയാണെങ്കിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരി സംസാരിച്ച് നോക്കുക, എൻ്റെ പൊന്നെ തോക്കാം ചേച്ചി, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ, വെടിവെച്ച് ഇടുവടേ
ഇതെന്തായാലും നമുക്ക് സംസാരിച്ച് നോക്കാം. കണ്ടിട്ട് വെടി വയ്ക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാരണം കയ്യിൽ നല്ല അടിപൊളി ഗണ്ണൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പുള്ളിക്കാരി എനിക്ക് 10 wood തന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ വന്നിട്ട് ഇവിടെ അകപ്പെട്ട് പോയി ആരും ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. ഗൈസ് എന്ത് മീൻ കറിയാണെന്ന് തോന്നുന്നു വയ്ക്കുന്നത്. നിന്ന് കഴിഞ്ഞാൽ മീനും കൂട്ടി ചോറ് കഴിച്ചിട്ട് പോകായിരുന്നു, കുഴപ്പമില്ല ഗൈസ്, നിൽക്കാറുന്ന ടൈമില്ല. ഓക്കെ, ഇവിടെ നിന്നും കുറച്ച് വുഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ ഗൈസ് താഴെയാണെങ്കിൽ കുറേ പാൽസൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ ആവശ്യമില്ലാത്ത വേലത്തരങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ അത് നമ്മളെടുത്തിട്ട് അറ്റാക്ക് ചെയ്യും. പക്ഷേ അതിൻ്റെ അടുത്തുകൂടെ നമ്മൾ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഒന്നും ചെയ്യത്തില്ല. നമ്മൾ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് മര്യാദയ്ക്ക് പോവും, അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റാക്ക് ചെയ്യും. സംഭവം ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്ത് നമ്മൾ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാനുള്ള സാധനങ്ങളൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല ഗെയ്സ്. ഇതെന്ന് പറഞ്ഞാൽ ചിക്കിപ്പി, ചിക്കിപ്പി ഇത് കോഴിയാണ് കേട്ടോ, കോഴി കോഴി. പക്ഷേ ഇതിൻ്റെ പേര് ചിക്കിപ്പി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കോഴിയാണ് സംഭവം. അത് ഗൈസ് എനിക്ക് തോന്നുന്നു ഏറ്റവും ലെവല് കുറഞ്ഞ പാൽസ് ഇതാണെന്നാണ് തോന്നുന്നത്, ചിക്കിപ്പി ആണെന്നാണ് തോന്നുന്നത്. ഇതിനെക്കാളും ലെവൽ കൂടിയ കൂടിയ വമ്പൻ ഐറ്റംസുകൾ നമ്മുടെ ഈ ഒരു വേൾഡിനകത്തുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആണ്ട് ഇവിടെയാണെങ്കിൽ കുറേ സീഡ് നിൽക്കുന്നുണ്ട്. ഇതെന്തുവാണ്, റെഡ് ബെറീസോ? ഓക്കെ, ഇതൊക്കെ പറിക്കണം കേട്ടോ, ഇതൊക്കെ പറിച്ച്. ഇത് നമ്മുടെ ഫുഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വയ്ക്കണം, പറിച്ച് വയ്ക്കണം നമ്മുടെ കയ്യിലേക്ക് ഗൈസ്. ഇതൊക്കെ ഫുഡാവാനാണ് ചാൻസ് ഗൈസ്. എന്തായാലും തറയിൽ കിടന്നിട്ട് വേറെ എന്തോ ഒരു സാധനവും കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് എന്ത് കിട്ടിയാലും നമ്മുടെ കയ്യിലേക്ക് എടുത്ത് അങ്ങ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ആവശ്യമില്ലാത്ത ഒരു സാധനവും ഇവിടെ കിടന്ന് കിട്ടത്തില്ല ഗൈസ്. എല്ലാം ഇവിടെ കിടന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് ഗൈസ്. മെയിനായിട്ട് ഇതിൻ്റെ ഗ്രാഫിക്സ്, ഗ്രാഫിക്സ് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ഗ്രാഫിക്സ് ക്വാളിറ്റി ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം കണ്ടെത്തണം. വിശാലമായിട്ടുള്ള നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടെത്തിയിട്ട് വേണം നമ്മുടെ ഒരു ബേസ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാ ഗൈസ്. അതുകൊണ്ട് ഇവിടെ എന്തോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണ്, ഇത് സ്റ്റോണാണ്, അത് സ്റ്റോണാണ് ഗൈസ്. അതുകൊണ്ട് വേറൊരു പെട്ടി ആണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് നൈസായിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഇതിനകത്ത് എന്തായി, ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിൻ 70 കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതെന്തിനാണെന്നറിയില്ല. ഗോൾഡ് കോയിനൊക്കെ എന്താണ് സംഭവം അറിയില്ല ഗൈസ്. എന്തായാലും നോക്കി നോക്കാം നമുക്ക്. ഇവിടെ നിന്നും എന്തോ ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരെന്തോ എഴുതി കാണിച്ചില്ലല്ലോ. ഓക്കെ, ഇത് എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ പോകും? ഓക്കെ, ഇങ്ങനെ കയറാൻ പറ്റും. ആടാ അടിപൊളി, ഇടയി ഇവൻ അടിപൊളിയാണ് കേട്ടോ ഗൈസ്. ഇവൻ ആണ്ട് ഈ ഒരു മലയുടെ മുകളിൽ കൂടെ ഒക്കെ അള്ളി അള്ളി കയറി പോകുന്നുണ്ടല്ലേ, അടിപൊളി ഗൈസ്. എന്തായാലും അത് സീനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കണമല്ലോ. ഇതെന്തുവാ സംഭവം, ഇതിൽ നിന്ന് വുഡാണോ കിട്ടുന്നേ? എന്തായാലും ഇതിൽ നിന്ന് എന്താണ് കിട്ടുന്നതെന്ന് അറിയില്ല. എൻ്റെ പൊന്നെ കൈയൊക്കെ ഉരുക്കാണ് ഗൈസ്. ഇവൻ്റെ കൈയൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുക്കാണ് ഗൈസ്. ആണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പാൽസൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് പിടിക്കണം ഗൈസ്. ഇതിനെയൊക്കെ പിടിച്ച് നമുക്ക് നമ്മുടെ ബേസിൽ ഇടാൻ പറ്റും, അതാണ് സംഭവം ഗൈസ്. മേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനുള്ളൊരു സംഭവം എനിക്ക് അറിയത്തില്ല ഈ ഗെയിമിനെ പറ്റിയിട്ട്. നമുക്ക് എന്തായാലും വഴിയെ വഴിയെ കളിച്ച് കളിച്ച് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കി പോവാം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് താണ്ടപ്പുറത്ത് ഇറങ്ങി താഴേക്ക് ചാടാം. നല്ലൊരു ബേസ് ആക്കാൻ പറ്റും, നല്ലൊരു സ്പേസ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതെന്തായാലും ഇവിടെ ആക്കിയാലോ നമ്മുടെ ബേസ്. ഇത് നല്ലൊരു സ്പേസ് ആണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് 2 കിട്ടിയിട്ടുണ്ട് ഗൈസ്. 2 അതുകൊണ്ട് ഓടിപ്പോകുന്നുണ്ടല്ലേ, സീൻ സാധനം. ഓക്കെ, ഇതെന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ചെടിയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫുഡാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഫുഡും വെള്ളമൊക്കെ നമുക്ക് കുടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ഡെഡായി പോവും. അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിടിക്കുന്ന ആ ഒരു പാൽസിന് നമ്മൾ ഫുഡും വെള്ളമൊക്കെ കൊടുക്കണം, ഇല്ലെങ്കിൽ അതും ഡെഡായി പോകാൻ ചാൻസ് ഉണ്ട്. ചിക്കിപ്പി താണ്ട അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആദ്യം എന്തായാലും ചിക്കിപ്പിയെ പിടിക്കത്തുള്ളൂ ഗൈസ്. നോക്കാം നമുക്ക് എന്തായാലും. രണ്ട് ഇവിടെ വേറെയും കുറേ പാൽസൊക്കെ നിൽക്കുന്നുണ്ട്. ചെമ്മരിയാടാണെന്ന് തോന്നുന്നു ഗൈസ്. ഇതുകൊണ്ട് പോകുന്നത് അതിനൊക്കെ വേറെ പേരുകളുണ്ട്. ഓരോ പാൽസിനും ഓരോ പേരുകളാണുള്ളത്. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം. ആദ്യം നമുക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ക്രാഫ്റ്റ് ചെയ്യണം. നമുക്ക് കുറച്ച് ആക്സും അതുപോലെ തന്നെ മറ്റേ അമ്പും വില്ലൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പൊന്നോ ഇത് ചെമ്മരിയാട് പോലത്തെ എന്തോ സംഭവമാണ് ഗൈസ്. അത് അതിനെയൊക്കെ പിടിക്കണം. ഇതിൻ്റെയൊക്കെ പവറുകൾ ചിലപ്പം ഭയങ്കരമായിരിക്കും. അതിനെ പിടിക്കാൻ പോകുമ്പോൾ അത് നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്യും. നമ്മൾ അതിൻ്റെ അടുത്തുകൂടെ മര്യാദയ്ക്ക് പോയി കഴിഞ്ഞാൽ അതും മര്യാദയ്ക്ക് പോകും. നമ്മൾ അതിനെ പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ അത് നമ്മൾ തിരിച്ച് അതിൻ്റെ പവർ ഉപയോഗിച്ച് നമ്മൾ അറ്റാക്ക് ചെയ്യും. ഇതൊക്കെയാണ് സംഭവങ്ങൾ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതൊരു നമ്മളെ ക്ലാഷ് ഓഫ് ക്ലാൻസ് ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത് ഈ ഒരു ഗെയിം. കാരണം ക്ലാഷ് ഓഫ് ക്ലാൻസിൽ നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളായിട്ടുള്ളൊരു സിറ്റി നമ്മൾ വേൾഡ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുകയല്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഇതിൽ നമ്മളൊരു വേൾഡ് നമ്മളെ ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബേസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് വേറെ ആൾക്കാർ വരും ഗൈസ്. അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാൽസിനെ ഇറക്കി വിടും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് ഈ ഒരു ഗെയിമിൽ ഗൈസ്. എന്തായാലും നമുക്ക് നല്ലൊരു ബേസ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോഴെന്തായാലും നമുക്ക് ബേസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും കുറേ സംഭവങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോണും അതുപോലെ തന്നെ ഫൈബർ വുഡ് അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അമ്പും വില്ലിൻ്റെ ആ സംഭവമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അമ്പും വില്ലും വില്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ വില്ലാണോ ഇത് അമ്പാണെന്ന് തോന്നുന്നു അല്ലേ. വില്ല് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ.
എൻ്റെ മനസ്സെറ്റ് ഓക്കെ. ഞാൻ എൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന പേര് സുൽത്താൻ എന്നാണ്, കാരണം വേറൊന്നുമല്ല ഗൈസ്. ഞാൻ മുമ്പ് എൻ്റെ ആ ഒരു GTA 5 RP കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ആ ഒരു ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞത് ഒരു RK സുൽത്താൻ എന്നായിരുന്നു. അതുകൊണ്ടിട്ട് ആ പേര് തന്നെ ഞാൻ ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്നും കുറച്ച് സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തറയിൽ കിടന്ന് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഗൈസ് എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സ്ഥലത്ത് അടിപൊളിയായിട്ടൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് പോവാം, പിന്നീട് നമുക്ക് വലിയൊരു ബേസ് ആക്കി എടുക്കാം ഗൈസ് ഈ ഒരു സ്ഥലം. അല്ലെങ്കിൽ വേറെ നല്ല സ്ഥലം കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആ ഒരു സ്ഥലത്ത് നമ്മൾ വലിയൊരു ബേസ് ക്രിയേറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ആദ്യം നാട്ട് ഈ ഒരു ടേബിൾ കണ്ടില്ലേ, നമ്മുടെ വർക്കിംഗ് ടേബിൾ. ഈ വർക്കിംഗ് ടേബിള് നമുക്കിവിടെ പണിയണം. ഞാൻ ഇങ്ങനെ പതുക്കെ നടന്നു പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ, നമ്മുടെ ബാക്കിലുള്ള ഒരു ബാക്ക് പാക്ക് ഇല്ലേ, അത് ഫുള്ളായി ഗൈസ്. വെയിറ്റ് ഫുള്ളായി, വെയിറ്റ് ഫുള്ളായപ്പോൾ വെയിറ്റ് കൊണ്ടിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, അതാണ് സംഭവം. ഗൈസ് എന്തായാലും ഈ സാധനം നമുക്കിവിടെ പണിയാം. ഓക്കെ, ഇതെങ്ങനെയാണ് പണിയുന്നത്? ഓക്കെ, ചുറ്റിയിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ മോനെ സീൻ കേട്ടോ, പണിയുന്നതൊക്കെ അടിപൊളി. ചുറ്റിയിൽ എടുത്തിട്ട് ഇതാണ്ടായിരുന്നു പണിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്കിംഗ് ടേബിള്. ഗൈസ് ഇവിടെ വെച്ചാണ് നമ്മുടെ ആക്സും നമ്മുടെ ആ ഒരു വില്ലും കാര്യങ്ങളെല്ലാം പണിയുന്നത്. എൻ്റെ മോനെ ഈ 4 സാധനങ്ങൾ പണിഞ്ഞെടുക്കണം ഗൈസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വുഡൊക്കെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര നല്ല എളുപ്പമാണ് ഗൈസ്. ഈ കൊടാലയെ കൊണ്ടിട്ട് രണ്ട് വെട്ട് വെട്ടി കഴിഞ്ഞാൽ വുഡൊക്കെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. കൈ കൊണ്ട് നമ്മുടെ കയ്യിലെ പവർ യൂസ് ചെയ്ത് നമുക്ക് ഇടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗൈസ് എന്തായാലും ആദ്യം എന്താണ്ട് എന്തോ ടോർച്ച് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം പണിഞ്ഞെടുക്കാം. ഇത് എന്ത് ടോർച്ചാണെന്ന് നോക്കട്ടെ. എനിക്കൊന്ന് രാത്രി നമുക്ക് ടോർച്ച് അടിച്ചിട്ട് പോയിട്ട് പാൽസിനെയൊക്കെ പിടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും ഇതെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കി പോകാം. ഓക്കെ, എന്തായാലും അത് ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ വന്നില്ലല്ലോ ഇത്, എന്താണ് കയ്യിൽ വരാത്ത, എന്താണ് കയ്യിലെടുക്കടാ. ഓക്കെ, എന്തായാലും കയ്യിൽ വന്ന് ഇടേ, ഇത് പന്തം ടോർച്ചല്ല, പന്തം പണ്ടത്തെ ടോർച്ച് കേസ്. ഓക്കെ, എന്തായാലും അടിപൊളി കേസ്. ഇത് കണ്ടിട്ട് നമുക്ക് വെട്ടമൊക്കെ അടിച്ചിട്ട് ആണ്ട് ഈ പന്തം കൊളുത്തിയിട്ട് നമുക്ക് പാൽസിനൊക്കെ പിടിക്കാൻ പോകാൻ പറ്റും രാത്രിയിൽ. ഓക്കെ, എനിക്ക് തോന്നുന്നു രാത്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല പവർ കൂടിയ പാൽസൊക്കെ ഇറങ്ങുമെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മുടെ ബാക്കിൽ നിൽക്കുന്നതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ കുറഞ്ഞ ചെറിയ ചെറിയ പാൽസൊക്കെയാണ്. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും പിടിക്കാൻ പറ്റും. കേസ് എന്തായാലും ആ ഒരു പാൽസിനൊക്കെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇനിയും കുറേ സാധനങ്ങളും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം. എൻ്റെ മോനെ ഇത് സീൻ സാധനം കേട്ടോ, പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ല കേസ്. ഇതെങ്ങനെയാണ് കയ്യിൽ നിന്ന് പോകുന്നത്? ഓക്കെ, എന്തായാലും ഞാൻ അടുത്ത് നമ്മുടെ കോടാലിയൊക്കെ താണ്ട ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയിട്ട് ഓക്കെ, കോടാലി സെറ്റായിട്ട് താണ്ട വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ, ഇതുകൊണ്ട് നമുക്ക് ആ മരം വെട്ടി നോക്കിയാലോ. നമുക്ക് നോക്കി നോക്കി, നേരത്തെ ഞാൻ കൈ കൊണ്ട് ഇടിച്ചിട്ടൊക്കെയാണ് മരത്തിനെയൊക്കെ വെട്ടിപ്പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഓ, ഇങ്ങനെയാണല്ലേ സംഭവം. ഓക്കെ, അങ്ങനെ അതിൽ നിന്ന് നമ്മളെടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റിയിടണം, അതാണ് സംഭവം. പാൾ ബോക്സ്, ഓക്കെ, ഇത് ഞാൻ അൺലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പാൾ ബോക്സ് അൺലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിനി നമുക്ക് നമ്മുടെ ഈ ഒരു ബേസിൽ എവിടെയെങ്കിലും ഒരിടത്ത് പണിയണം. ഓക്കെ, നമ്മൾ ആ ഒരു വർക്കിംഗ് ടേബിളിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ആ ഒരു പാൾ ബോക്സും കൂടെ അങ്ങ് പണിഞ്ഞേക്കാം. ഗൈസ് ഈ ഒരു പാൾ ബോക്സിനകത്താണ് നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു പാൾസൊക്കെ ഇല്ലേ, അതിനെയൊക്കെ നമ്മൾ ഇതിനകത്താണ് ഗൈസ് കൊണ്ടുവന്ന് ഇടേണ്ടത്. നമുക്ക് ആവശ്യമുള്ള പാൾസിനെ മാത്രം നമ്മുടെ ബേസിലേക്ക് ഇറക്കി ഇട്ടാൽ മതിയാകും. ഒത്തിരി പാൾസിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാനുണ്ട് ഗൈസ്. ഇതിനകത്ത് നല്ലൊരു അടിപൊളി, ഇതിൻ്റെ ഒരു എന്താ പറയുക, ഈ പാൾസിൻ്റെയൊക്കെ ഇടയിൽ നല്ലൊരു അടിപൊളി വലിയൊരു സാധനമുണ്ട് ഗൈസ്. നല്ലൊരു പാൾസ് ഉണ്ട്, ഞാൻ അതിനെ കാണിച്ചു തരാം. ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ ഈ ഒരു വെൽഡിനകത്ത് എവിടെയോ ഉണ്ട് ആ സാധനം, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എന്തായാലും ഇതെൻ്റെ ഇവിടെ പണിയാം ഈ ഒരു ടേബിള്. ഓക്കെ, എന്തായാലും സെറ്റ് സ്ഥലമല്ലേ ഇത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന പണിയുന്നില്ലല്ലോ ഇത്. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് ആക്കണോ എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെച്ചാലേ ഇത് ഇരിക്കത്തുള്ളൂ എന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്. ആ ഓക്കെ, അത് തന്നെയാണ്, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വെച്ചപ്പോൾ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇവിടെയാണ് ഞാൻ പണിയാൻ പോകുന്നത്. ഓക്കെ, പണിയുടെ അങ്ങോട്ട് എൻ്റെ മോനെ ചിട്ടികളൊക്കെ എടുത്തിട്ട് രണ്ട് ആശയം നമ്മുടെ ഇവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് പണിഞ്ഞ് തീരും കേട്ടോ, വലിയ ടൈമൊന്നും എടുക്കത്തില്ല ഇത് പണിയാൻ വേണ്ടിയിട്ട്. പെട്ടെന്നൊക്കെ തന്നെ തൻ്റെ പണിഞ്ഞ് തീർത്തിട്ടുണ്ട്. നമ്മുടെ പാൾ ബോക്സ് ആണ് ഇവിടെ സെറ്റായിട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കിയാലോ ഇതിനകത്ത് സെറ്റപ്പ് എങ്ങനെയാണെന്ന്. കണ്ടില്ലേ, ഈ ഓരോ സ്ലോട്ടിലായിട്ട് നമ്മൾ പിടിച്ചുകൊണ്ട് വരുന്ന പാൾസിനെയൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റും. അതാണ് ഈ ഒരു പാൾ ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പാൾസിനെ നമുക്ക് കൊണ്ടുവന്നിടാൻ പറ്റും ഗൈസ്. അതുകൊണ്ട് ഇതിലങ്ങോട്ടും പോകുമ്പോൾ ഒരുപാട് സ്ലോട്ടുകളുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് ആണെന്ന് തോന്നുന്നു ഇത്. ഒരുപാട് എത്ര പാൾസിന് വേണമെങ്കിലും നമുക്ക് പിടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇടാൻ പറ്റും. ഈ താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിലേക്ക് ഇറക്കി ഇടുന്ന പാൾസാണ് ഗൈസ്. എന്തായാലും നമുക്കിനി അടുത്ത് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതെല്ലാം നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതെല്ലാം അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നതാണ്. എല്ലാം നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കണം ഗൈസ്. ഇതെല്ലാം നമുക്ക് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മുടെ മറ്റേ അമ്പും വില്ലും സാധനം
കിട്ടിയിട്ടുണ്ട്, പിന്നെ നമുക്ക് കിടക്കാനുള്ള കട്ടിൽ കിട്ടിയിട്ടുണ്ട്. കേസ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം, അതുപോലെ തന്നെ നമ്മുടെ പാർട്സിനും കിടക്കാൻ വേണ്ടിയിട്ടുള്ള ബെഡും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണം. കേസ് ഇതൊന്നും അൺലോക്ക് ആയിട്ടില്ല, ലെവൽ 3 ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഓക്കെ, നമ്മൾ ഓരോ ലെവലപ്പായി പോകുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ അൺലോക്കായി കിട്ടുന്നതായിരിക്കും. ഓക്കെ, 18, 19, 20, 21 എത്ര ലെവൽ വരെ ഉണ്ടോ നോക്കി നോക്കിയാലോ. ഓക്കെ, 35, 50 കേസ് മിക്കവാറും. അതായത് 50 ലെവലാണ് ഈ ഒരു ഗെയിമിലുള്ളത്, നമുക്ക് 50 ലെവൽ വരെയൊക്കെ എത്തണം. ഇപ്പം എന്തായാലും നമ്മൾ 3rd ലെവലിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാനാണെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെ. ഓക്കെ, ചിറ്റിയിലൊക്കെ അതും ചിറ്റിയിലൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കേസ് പണിയുന്നത്. ആശാൻ ഇതാണ്ട് ഇവിടെ സെറ്റായിട്ട് ദാണ്ട പണിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് തന്നെ പണി തീർന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ മോനെ സീൻ സാധനം. ഓക്കെ, ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഇതിൽ നമുക്ക് മറ്റേ ഗ്രില്ലഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിൽ. പക്ഷേ അതെങ്ങനെയാണെന്ന്, അത് എവിടെ നിന്നാണ് അത് എടുക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. കിസ് ഇവിടെയാണ് നമ്മുടെ പാൾസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നത്. ഈ ഇതിൽ ഓരോരോ പാൾസ് ഓരോ ലെവലപ്പായി പോകുമ്പോഴേ ഓരോരോ പാൾസൊക്കെ അൺലോക്കായി വരത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വില്ലാണ്. കേസ് ഇത് ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ ഫൈബർ വേണം. ഫൈബർ ഇല്ല കേസ്, ഫൈബർ ഒരെണ്ണം 15 വേണമല്ലേ. എൻ്റെ മോനെ കേസ്, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ കേസ് ഫൈബർ. നമുക്ക് 15 ഫൈബർ വേണം. ഫൈബറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വുഡ് എടുത്താലേ ഫൈബർ കിട്ടത്തുള്ളൂ കേസ്. ഓക്കെ, 2-3 ഇടി ഇടിക്കുമ്പോൾ ഒരു ഫൈബറൊക്കെയാണ് കിട്ടുന്നത്. കേസ് നമ്മുടെ കോടാലി കയ്യിലിരിക്കുമ്പോൾ കയ്യിലെ പവർ എന്തിനാണ് വെറുതെ കളയുന്നത്? മീൻസ് എന്തായാലും കോടാലി കിട്ട് രണ്ട് വെട്ട് വെട്ടുമ്പം തന്നെ 2-3 വുഡും അതുപോലെ തന്നെ ഫൈബറൊക്കെ കയറുന്നുണ്ട് നൈസായിട്ട്. ഓക്കെ, ഇത് കുറേ പ്രാവശ്യം വെട്ടിയാലേ ഫൈബർ 15 ആകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഇൻവെൻട്രി ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് നടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. 300 കിലോയോ അങ്ങ് കിലോയാണോ അല്ലെങ്കിൽ 300 ഐറ്റംസ് ആണോ എന്നറിയില്ല കേസ്. 300 കാണിക്കുന്നത്. ഇപ്പം എന്തായാലും 270, 290 ആയിട്ടുണ്ട്. എൻ്റെ മുന്നെ മരം പോയാ ഇത്, മരം പോയി കേട്ടോ. അജാറ് ഇട്ടോട്ടി മരം പോയി. ഈസ് ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ബേസ്. ഈസ് ഇതിനകത്ത് നമ്മുടെ ബേസാണ്. ഇതിനകത്ത് ഒരുത്തനും കയറി ഒരു കളിയും നടത്തത്തില്ല. ഈസ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ ബേസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ വരും. അപ്പോഴെന്ത് ചെയ്യും, നമ്മൾ പിടിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പാൾസിനെയൊക്കെ നമ്മളങ്ങ് ഇറക്കി വിടും. പാൾസിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ സ്വന്തമാണ് കേസ്. നമ്മൾ പറയുന്നത് പോലെ അത് ചെയ്യത്തുള്ളൂ. ഈസ് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഫൈബർ 8 ആയിട്ടുള്ളൂ. ഇതാരാണ് നടന്നു പോകുന്നത്? എടേ, നമ്മുടെ ബേസ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ആരെങ്കിലും ആണോ? ഇത് ഒറ്റയ്ക്കൊക്കെ താണ്ട നടന്ന് പോകുന്നുണ്ട്. നമ്മുടെ സാധനങ്ങളെല്ലാം അടിച്ച് മാറ്റിക്കൊണ്ട് പോകുമെന്ന് അറിയത്തില്ല കേസ്. ഓക്കെ, പുള്ളിക്കാരൻ തോ അവിടെ പോയി നിന്നിട്ടുണ്ട്. ബേക്കിലാണെങ്കിൽ ഒരു ബേഗൊക്കെ ഇരിക്കുന്നുണ്ട് കേസ്. എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ തറയിലാണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. കാരണം നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് കിട്ടിയിട്ടില്ല. അതെ, ഇതാണ് കേസ് ഞാൻ നോക്കിക്കൊണ്ട് നടന്നത്. കണ്ടില്ലേ, നമുക്കിതിൽ വേണ്ട ഗ്രില്ലഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. ഓക്കെ, പുള്ളിക്കാരിയോട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, എന്തോ പറയുന്നുണ്ട്. ഓ, ഇത് സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ള ചേച്ചിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഫുഡ് ഐറ്റംസ് ആയിരിക്കും കേസ് മിക്കവാറും സെല്ല് ചെയ്യാൻ വേണ്ടി വന്നത്. ഓ കേസ്, നമ്മൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന സാധനങ്ങൾ വരെ താണ്ട് ഇവളുടെ കയ്യിലുണ്ട് കേട്ടോ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ ഇത് അവളുടെ കയ്യിൽ നിന്ന് മേടിക്കാനൊക്കെ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് മേടിക്കാനുള്ള കോയിൻസ് ഒന്നുമില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ കോയിൻസൊക്കെ? എൻ്റെ പൊന്നെ കേസ്, പുള്ളിക്കാരിയിരുന്ന സാധനം മേടിക്കാനുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഇതാണ്ട് ഇവിടെ കിടന്ന് പണിയെടുക്കാം കേസ്. പണിയെടുത്ത് നമുക്ക് ഓരോന്നും ഉണ്ടാക്കാം, പൈസ കൊടുത്ത് മേടിക്കാനുള്ളതൊന്നുമില്ല. ഓക്കെ, അവളാണെങ്കിൽ പോകുന്നില്ല കേസ്. എന്നെ കൊണ്ട് സാധനം മേടിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പക്ഷേ മേടിക്കാനുള്ള ഫണ്ടൊന്നും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല കേസ്. ആ പൈസയൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, എന്തായാലും ബില്ല് ഉണ്ടാക്കാനുള്ള സാധനമായിട്ടുണ്ട്. നമുക്ക് അത് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബേസിനകത്ത് നമുക്ക് കൃഷിയൊക്കെ നടത്താനൊക്കെ പറ്റും. ആ ഒരു കൃഷിയിലാണെങ്കിൽ വെള്ളം ഒഴിക്കാനും വിത്ത് വിതയ്ക്കാനൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന പാൾസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേസ്. അതൊക്കെ നമ്മുടെ കൂടെ ഇന്ന് വർക്കൊക്കെ ചെയ്ത് തരും. അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വില്ലൊക്കെ സെറ്റ് ചെയ്തെടുക്കണം കേസ്. വില്ലൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പാൾസിനെയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതെന്താണ് പണിഞ്ഞ് വരാത്തത്? ഇതിന് ഇച്ചിരി നല്ല ടൈം എടുക്കുന്നുണ്ടല്ലോ ഇത് പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്തായാലും അത് പണിഞ്ഞ് സെറ്റായിട്ട് ദാണ്ട് എടുത്തിട്ടുണ്ട്. ലെവല് 3 ആയിട്ടേ ഉള്ളൂ അല്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും നമ്മൾ ദാണ്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇതിനെ പിടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എടെ, പിടിക്കാൻ പറ്റുന്നില്ലല്ലോടെ. ഡേ, എന്തോ ഒരു സാധനം മിസ്സിംഗ് ആണ് കേസ് നമ്മുടെ കയ്യിൽ. എടെ, ഇതിപ്പോൾ എന്നെ അറ്റാക്ക് ചെയ്ത് കൊല്ലൂ എന്നാണ് തോന്നുന്നത് കേസ്. അതിന് നമുക്ക് അതിനങ്ങ് തീർത്തേക്കാം. കേസ് അതിനെ പിടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു സാധനം മിസ്സിങ് കാണിക്കുന്നുണ്ട്. എന്താണ് നോക്കി നോക്കാം. ഓക്കെ, എന്തായാലും അതിനെ ഞാൻ ദാണ്ട് അവിടെ അടിച്ച് തീർത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്ന് മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു മുട്ടയും ചിക്കി പീ പോട്ടിയോ എന്തോ ഒരു സാധനം, വേറെന്തോ ഒരു സാധനവും കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ,
ഓക്കേ, ഇനിയിപ്പോൾ നമുക്ക് ആ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കേസ് കേസ് നമുക്ക് ഒരു സാധനം വേണം, അതുണ്ടെങ്കിലേ പാൾസിനെയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ. പാൾസ് സ്പെയർ എന്നാണ് അതിൻ്റെ പേര്. അത് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു പാൾസിനെയൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കേസ് അതില്ലാതെയാണ് ഞാൻ മറ്റവൻ്റെ ദേഹത്ത് അബ്ബവിലൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. അവ എന്നെ തീർക്കാത്തത് ഭാഗ്യം എനിക്ക് തോന്നുന്നു. അത് നമ്മുടെ ഈ ഒരു വേൾഡിലെ പവർ കുറഞ്ഞ പാൾസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കേസ് എന്തായാലും ഞാൻ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആദ്യം കുറച്ച് വില്ലുണ്ട്, ആരോസ് ഉണ്ടാക്കിയിട്ട് ആരോ ഉണ്ടാക്കിയെടുക്കാം. കേസ് ഇത് വേണം. കേസ് ഞാൻ നേരത്തെ മറ്റവനെ അടിച്ചപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സാധനമൊക്കെ തീർന്നു പോയി. നമുക്ക് ഇതെന്തായാലും കുറച്ച് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. മൂന്നെണ്ണം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇത് ഇച്ചിരി കഷ്ടപ്പാടാണ് കേസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. പാൾ സ്പെയർ ഇതാണ്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെന്തായാലും എൻ്റെ കയ്യിലിപ്പോൾ സാധനമുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് കാണിച്ചു തരാം. കേസ് ആണ്ടല്ലേ, ഇതാണ്ടല്ലേ നമ്മുടെ ചിക്കൻ കാല് ഇതാണ്ട് എവിടെ എടുത്തിട്ട് പൊരിക്കുന്നത്. നേരത്തെ പിടിച്ചില്ലേ മറ്റേ കോഴി ചിക്കിപ്പി, അവനെയാണ് കേസ് ഞാൻ ഇപ്പോൾ വറുത്തരച്ചത്. എന്തായാലും അത് കൊള്ളാം. ഓക്കെ, ഫുഡ് കഴിക്കാം കേസ്, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചില്ലെങ്കിൽ തട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഫുഡ് നേരത്തെ നോക്കി നോക്കി കഴിക്കണം കേസ്, ഇല്ലെങ്കിൽ സീനാവും. എടേ തീ പിടിച്ച്, എൻ്റെ മോനെ കേസ് ശരീരത്തിൽ തീ പിടിച്ചട. ആ വെള്ളം ഉണ്ടോണ്ട് കുഴപ്പമില്ല കേസ്, നേരെ ഇറങ്ങി വെള്ളത്തിൽ അങ്ങ് ചാടി വയ്ക്കാം. എൻ്റെ മോനെ കേസ് ആ ഒരു ക്യാമ്പ് ഫയറിലൊക്കെ കയറി നിന്ന് തീയും പിടിച്ച് ഇപ്പം എല്ലാം കൂടെ കത്തി പോയേനെയിരുന്നു. കുഴപ്പമില്ല കേസ്, നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതെന്തുവാണ് കേസ്, ഇന്ന് മറ്റേ ചെമ്മരിയാണ് കേസ്, ഇതിനെ ഞാൻ ഇടിച്ച് കൊന്നായിരുന്നു കേട്ടോ. പാവം കേസ്, എടു ചത്തില്ലേ ഇത്? ഓക്കെ സാർ, ചത്തില്ലേ? ആ ഓക്കെ സാർ, ചത്തിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. എടേ മട്ടൻ കിട്ടി, നമുക്ക് മട്ടൻ കിട്ടി കേസ്, ഒരു പീസ് മട്ടൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ കേസ് സീന്, മട്ടൻ കിട്ടി കേസ്, മട്ടൻ 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 കേസ്. ആണ്ട് ഈ ഓടിപ്പോകുന്ന സാധനം കണ്ടില്ലേ, ഇത് പൂച്ചയാണെന്നാണ് കേട്ടോ തോന്നുന്നത് കേസ്. ഇതിൻ്റെ ഓട്ടം കാണാൻ നല്ല രസമുണ്ട് കേസ്, അടിപൊളി കേസ്. ഇതിന് എന്തായാലും ഞാൻ പിടിക്കും കേട്ടോ, ഇതിന് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ എന്തായാലും ഇതിനെ പിടിക്കുന്നില്ല, കാരണം ഇതിന് പവർ കൂടുതലാണോ എന്നറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ ഓട്ടം അടിപൊളി. എൻ്റെ പൊന്നു, ഇതെന്നെ ഓടിച്ച് ഓടിച്ച് അതിൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് കൊണ്ടുവന്നതാണ് തോന്നുന്നത്. അവിടെ ചിക്കിപ്പിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേസ്. എന്തായാലും ചിക്കിപ്പിക്ക് ഇത് രണ്ട് ഇടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു പാള് പോയി, എൻ്റെ ഒരു പാൾ സ്പെയർ പോയി കേസ്. അതെങ്ങോട്ടോ പോയി കേട്ടോ, അത് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇതിനെ പിടിക്കാം, നമുക്ക് ഇതിനെ പിടിക്കാം കേസ്. ഞാൻ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിടി 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 പിടി. ഓക്കെ, കയറ് 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 കേസ്. ഇതിനകത്ത് ഇത് കിറങ്ങി കിടന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇറങ്ങി ചാടിപ്പോയി കളയും. ഓക്കെ, എന്തായാലും ഓക്കെ, അതിനെ ഞാൻ പിടിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ കൂട്ടുകാരൻ ഒരുത്തൻ ബേക്കിൽ നിൽക്കുന്നുണ്ട് കേസ്, അവനെയും കൂടെ പിടിക്കണോ? വേണ്ട കേസ്, അവനെ പിടിക്കേണ്ട. എടേ എൻ്റെ ബേസ് ആണെങ്കിൽ ഇതാണ്ട് ഈ ഒരു മലയുടെ മുകളിൽ കൂടെയൊക്കെയാണ് കയറി പോയിരിക്കുന്നത് കേട്ടോ. ഒരു ബ്ലൂ ലൈന് കേസ്, നല്ലൊരു വലിയൊരു സ്പേസ്, നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബേസ് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റാം. നമുക്ക് ഈ ഒരു വേൾഡിൻ്റെ കുറച്ചും കൂടെ, നമുക്ക് ഈ ഒരു മാപ്പിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോയി നോക്കണം കേസ്. എവിടെ അങ്ങോട്ടൊക്കെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എടേ ഞാൻ പിടിച്ച ചിക്കിപ്പിയാണെങ്കിൽ ഇതുകൊണ്ട് മറ്റവൻ്റെ അടുത്ത് നിന്ന് ഗുസ്തി ഓടുന്നു. അടാടാ ചുമ്മാ തിരിയടാ, കേരള തിരിച്ചു കയറടാ. ഇവനെ എങ്ങനെയാടാ തിരിച്ചു കയറ്റുന്നത്? എടാ ഇവനാണോ എൻ്റെ? എടേ ഇതിൽ ഏതൊടാ എൻ്റെത്? ഓക്കെ അല്ലേ, അവനാണെങ്കിൽ അവൻ അടിച്ച് കൊന്നു വന്ന്. ഇത് എൻ്റെതാണോ അല്ലേ മറ്റവനാണോ ഇത്? ഇതത് അറിയാൻ പറ്റുന്നില്ലല്ലോ. എടാ ഇതെന്തോ, ഇവിടെ എന്തോ ഞാൻ വേവിക്കാൻ വല്ല ഇട്ടിട്ടുണ്ടായിരുന്ന ഇതെന്തോ ആണ്, മുട്ടയാണ്, ഓംലെറ്റ് അടിക്കാനാണ്. ഓ ഗൈസ്, നേരത്തെ നമ്മൾ കൊന്ന ഒരു ചിക്കിപ്പി ഇല്ലേ, അതിൻ്റെ നിന്ന് ഒരു മുട്ട കിട്ടിയില്ലായിരുന്നു. അത് വെച്ച് നമ്മൾ അതാണ്ട് ഓംലെറ്റ് അടിച്ചിട്ടുണ്ട്. ഓംലെറ്റ് തിന്നാൻ വേണ്ടി വന്നതാണോ ഇവൻ? എടേ ഇത് എനിമി. എടേ എൻ്റെ ചിക്കിപ്പിയാണ് കേട്ടോ ഇവൻ കൊന്നത്. ഗൈസ് എൻ്റെ ചിക്കിപ്പിയെ ഇവൻ അടിച്ച് കൊന്നായിരുന്നു, ഇനിയിപ്പോൾ ഇവനെ തിരിച്ചു പിടിക്കാം. കയറടാ കയറടാ കയറടാ, കുപ്പിക്കകത്ത് കയറടാ, കയറ് 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 കയറ്. ഗൈസ് അവനെ ഞാൻ നേരെ ആ കുപ്പിക്കകത്ത് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചിക്കിപ്പി അവൻ അടിച്ച് കൊന്നായിരുന്നു ഗൈസ്, എന്നിട്ട് അവൻ എൻ്റെ മുട്ടയും കൂടെ അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് തിരിച്ച് വന്നതാണ്. ഗൈസ് എന്തായാലും ദാണ്ട് ഇവിടെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു, ഓംലെറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഒരു സെറ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മൾ പിടിച്ച ആ ഒരു ചിക്കിപ്പി നമുക്ക് പാൽ ബോക്സിനകത്ത് ഇട്ടാലോ, അല്ലെങ്കിൽ വേണ്ട കേസ് നമുക്ക്. ഓക്കെ, പാൽ ബോക്സിനകത്ത് ഇടാം. ഓക്കെ, ആണ്ടല്ലേ, ഇതേപോലെ നമുക്ക് പിടിച്ചതിനെ കൊണ്ടുവന്ന് ഞാൻ വലിച്ച് പാൽ ബോക്സിനകത്തേ കൊണ്ടുവന്ന് ഇടാൻ പറ്റും. കേസ് ഇനിയിപ്പോൾ നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു കുടിൽ നമുക്ക് പണിഞ്ഞെടുക്കണം. കേസ് അതിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ഇനി നോക്കാം. ഒരു ക്ലോത്ത് പണിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല കേസ്. ഇനിയിപ്പോൾ നമുക്ക് കേസ് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് പണിയണം. കാണില്ലേ, ഞാൻ പിടിച്ച ആ ഒരു ചിക്കിപ്പിയെ ഞാൻ നമ്മുടെ ബേസിലേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. തിരിച്ച് കയറാ, തിരിച്ച് കയറ്, എവിടെ തിരിച്ച് കയറാ. കേസ് ഇവനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേസ്. നേരത്തെ പോലെ അവനെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്ത് ഇവനെ കൊണ്ടുപോകും. ഓക്കെ, അതാണ്ട് ഇവിടെയാണ് ഞാൻ ബെഡ് പണിയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ ആ ഒരു വെള്ളമൊക്കെ കണ്ട് ആ ഒരു പുഴയുടെ ശബ്ദമൊക്കെ കേട്ട് ഇങ്ങനെ കിടക്കാം കേസ്. ഓക്കെ, ഇവിടെ പണിയാൻ പറ്റുന്നില്ലല്ലോ കേസ്. ബേസ് പണിയണം കേട്ടോ. ബേസ് പണിഞ്ഞാലേ അതിൻ്റെ മുകളിൽ നമുക്ക് ബെഡ് ഇടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാ ഇതാണ് ബേസ്. ഓക്കെ, ഇവിടെ പണിയാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വയ്ക്കാം കേസ്. ഓക്കെ, ഇവിടെ വയ്ക്കാം. ആ ഓക്കെ, അതിന് ചിറ്റയിൽ നിന്നിട്ട് തട്ടണ്ട കേട്ടോ, അല്ലാതെ തന്നെ അത് പണിഞ്ഞോളും. ഓക്കെ, അടുത്ത് നമുക്ക് ബെഡ് ആണ്ട് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം.
ബെഡ് അവിടെ ബെഡ് അവിടെ തരലല്ലോ വർക്കിംഗ് അവിടെ ബെഡ് ഇവിടെ ആ ഓക്കെ ബെഡ് കിട്ടി. തിരിച്ച് വയ്ക്കാം കേസ്, തിരിച്ച് തല ഇങ്ങോട്ട് വയ്ക്കുന്ന രീതിയിൽ തിരിച്ച് വെച്ച് കൊടുക്കാം. ഓക്കെ ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ സെറ്റ്. ഓക്കെ ഇത് പണിയണം കേട്ടോ, ഇത് ചുറ്റിയിലൊക്കെ ഇട്ട് പണിഞ്ഞാലേ കട്ടിലാകത്തുള്ളൂ. ഓക്കെ എന്തായാലും ഇതിന് ഇച്ചിരി ടൈം എടുക്കുക കേട്ടോ, 36 സെക്കൻഡൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങോട്ട് വേഗം കൊട്ടറ അങ്ങോട്ട്. എൻ്റെ ചിക്കിപ്പി ഇറക്കി വിട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അവനും കൂടെ വന്ന് എന്നെ സഹായിച്ചതിനായിരുന്നു അല്ലേ. കുഴപ്പമില്ല കേസ്, ഇതിപ്പോൾ എനിക്ക് എന്തായാലും പണിയാന്നുള്ളതേ ഉള്ളൂ. അവനെ നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും വലിയ പണി വരുമ്പോൾ നമുക്ക് അവനെ ഇറക്കി വിടാം കേസ്. ഓക്കെ 20 സെക്കൻഡും കൂടെ ഉണ്ട് ഇത് പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ ഇപ്പം തീരും. ഓക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളിയൊരു ബെഡൊക്കെ തന്നെയാണ് തോന്നുന്നു, മെത്തയും തലങ്ങണിയും എല്ലാം തന്നെ ഉണ്ട് കേസ്. ഞാൻ എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞ ക്ലോത്ത് ഇതിന് വേണ്ടിയിട്ടാണെന്നാണ് കേസ് എനിക്ക് തോന്നുന്നത്, അതറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം കഴിയും. ഓക്കെ എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു ബെഡൊക്കെയാണ് പണിഞ്ഞിട്ടുള്ളത്. ഈ കിടക്കാൻ പറ്റുന്നില്ലല്ലോ, ഇവിടെ ഉറങ്ങാൻ പറ്റുന്നില്ലടാ. ഇവിടെ മേൽക്കൂര ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് കേസ്. ഇതിനിപ്പോൾ മേൽക്കൂരയൊക്കെ പണിയണോ ഞാൻ? അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് പണിയുന്നത്? ഓക്കെ എന്തായാലും ഇതിലുണ്ട് കേട്ടോ മേൽക്കൂരയൊക്കെ. നമുക്ക് എന്തായാലും ആദ്യം സൈഡ് വാതിലൊക്കെ വയ്ക്കാം, എന്നിട്ട് മേൽക്കൂര വയ്ക്കാം. കേസ് എന്തായാലും ഫ്രണ്ടിലെ വാതിലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി സൈഡിലെ മതിലൊക്കെ പണിയാം കേസ് നമുക്ക്. ഇതാണോ സൈഡിലെ മതിലല്ല കേസ്, ഇതാണ് സൈഡ് വാള്. ഓക്കെ സൈഡ് വാളും പണിഞ്ഞിട്ടുണ്ട്. ഇനി പണിഞ്ഞില്ലല്ലോ അത്, അത് വെച്ചില്ല കേസ്. ഓക്കെ അതും വെച്ചിട്ടുണ്ട്. ഇതിനൊന്നും ചുറ്റിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല കേസ്. അങ്ങനെ അവസാനം നമ്മൾ കാണേണ്ട മേൽക്കൂര എല്ലാം പണിഞ്ഞ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. റൂമിൽ വാതിലൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ അതുകൊണ്ട് ഇതിനകത്ത് തുറക്കുക, വാതിൽ തുറക്കുക, കയറി കിടക്കുക, ഡോറടയ്ക്കുക, ഇത്രയേ ഉള്ളൂ പരിപാടി. ചെറിയൊരു റൂം പോലെയൊക്കെയാണ് പണിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് വലിയൊരു ബേസൊക്കെ ആക്കി എടുക്കണം കേസ് ഈ ഒരു സ്ഥലത്തിന്. കേസ് ഈ ഒരു സ്ഥലം മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി നമുക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ ബേസ് മാറണമെന്നുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കേസ് എന്തായാലും വേറെ സ്ഥലങ്ങളൊന്നും ഞാൻ പോയി നോക്കിയിട്ടില്ലായിരുന്നു. ഓക്കെ എന്തായാലും അതുകൊണ്ട് ഇവനെ പിടിക്കണം കേട്ടോ, നമ്മുടെ ചെമ്മരി ആടിനെ പിടിക്കണം. ചെമ്മരി ആടിനെ പിടിച്ചാൽ മാത്രമേ എനിക്ക് അതിൽ നിന്ന് ഒരു സാധനം എടുക്കണം കേസ്. ആ ഒരു സാധനം എടുക്കണമെങ്കിൽ ചെമ്മരി ആടിനെ പിടിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ ചെമ്മരി ആടവിടെ, ചെമ്മരി ആടവിടെ. അതിനെ കിട്ടിയില്ല കേസ്, അത് കുഴപ്പമില്ല. ഓക്കെ എന്തായാലും ഒരു ക്ലോത്തും കൂടെ പണിയാം നമുക്ക്. ക്ലോത്ത് പണിയണമെന്നാണ് കാണിച്ചിട്ടുള്ളത്. ക്ലോത്ത് ഔട്ട്ഫിറ്റ് പണിയാനാണ് മുകളിൽ കാണിക്കുന്നത് കേസ്. പക്ഷേ ഇത് പണിഞ്ഞിട്ട് ഇതല്ലേ ഇനി പണിയാനുള്ളത്. ഓക്കെ എന്തായാലും നമുക്കിനി നമ്മുടെ ഇൻവെൻട്രി പണിയാം. ഇൻവെൻട്രി അല്ല, നമ്മുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലോക്കർ പണിയണം കേസ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വുഡ് വേണം, പിന്നെ കുറച്ച് സ്റ്റോണും വേണം. ഓക്കെ വുഡ് സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പം കുറച്ച് സ്റ്റോൺ, കുറച്ച് കല്ല് വേണം കേസ്. എൻ്റെ മോനോടെ കോടാലി എടുത്ത് വെട്ടാനുള്ളതിന് കൈയിട്ടൊക്കെയാണ് കേസ് ഇടിക്കുന്നത്. കുഴപ്പമില്ല, കോടാലി ഡാമേജ് ആയി പോയി കേസ്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് വെട്ടാത്തത്. ഓക്കെ നമുക്ക് ഇവിടെ ഇവിടെ വയ്ക്കാൻ പറ്റില്ല എന്നാണല്ലോ കാണിക്കുന്നത്. എന്താണ് ഇവിടെ വയ്ക്കാൻ പറ്റാത്തത് കേസ്? ഇതാണ് നമ്മുടെ നമ്മുടെ ലോക്കർ ഇതാണ് കേട്ടോ. നമ്മുടെ ഇൻവെൻട്രിക്കകത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിന് കുറച്ച് ഒരു പാസ്വേഡൊക്കെ ഇടാനൊക്കെ പറ്റും ഇതിന്. കേസ് വേറെ ആരും കയറി എടുത്തോണ്ടൊന്നും പോകത്തില്ല ഇത്. ഓക്കെ ഇത് പണിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് സെറ്റായിട്ട് കണ്ട് ആശാന്നുകൊണ്ട് ഇവിടെ ചുറ്റിലേക്ക് ഇട്ട് അടിച്ച് അങ്ങോട്ട് പണിയുന്നുണ്ട്, അങ്ങോട്ട് പണിഞ്ഞെടുക്കുക സെറ്റായിട്ട്. ഓക്കെ ഇത് എന്തായാലും അതും പണിഞ്ഞ് കംപ്ലീറ്റ് ആക്കി കണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ ഇതാണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമുക്ക് കയറ്റി നമ്മുടെ ലോക്കറിലേക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ കയ്യിൽ വെച്ചിരുന്നാൽ മതിയാവും. ഇത് എന്തായാലും ഞാൻ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നേരെ ദാണ്ട് എടുത്ത് ഇതിനകത്തേക്ക് വയ്ക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് ഫുഡല്ലേ, ഇത് വേണ്ട കേസ്. അത് അത് ഇവിടെ ഇരിക്കട്ടെ, ഫുഡ് ഇവിടെ ഇരിക്കട്ടെ കേസ്, കുഴപ്പമില്ല. ഇതും എടുത്തകത്തേക്ക് വയ്ക്കാം. ഗോൾഡ് ഇതെന്തിനാണെന്ന് അറിയില്ല കേസ്. ആ ഗോൾഡ് എന്തിനാണ് കിട്ടിയെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് വേണ്ടി. എനിക്ക് തോന്നുന്നു ഈ ഗോൾഡ് കൊടുത്തിട്ട് മറ്റേ സാധനം കൊണ്ടുവരുന്ന ആ ചേച്ചിയുടെ കയ്യിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. അതെന്തായാലും ഒന്ന് നോക്കി നോക്കണം. ഓക്കെ എന്തായാലും ഞാൻ ഫുഡൊക്കെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ആൾ തീരും. ഓക്കെ ഇതിനകത്ത് നമ്മൾ പിടിച്ച ചിക്കിപ്പി അതിനകത്ത് തന്നെ കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ നമ്മളിപ്പോൾ ഇവിടെ ലെവൽ 1-ലാണ് ഇതിൽ നിൽക്കുന്നത്. ലെവൽ 1-ലാണല്ലോ നിൽക്കുന്നേ. ഓക്കെ എന്തായാലും നമ്മുടെ ബേസ് അപ്ഗ്രേഡ് ചെയ്യാനാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ ഇവിടെയാണെങ്കിൽ നമ്മുടെ പാളിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ നമുക്ക് ദാണ്ട് ഇവിടെ ഓക്കെ എന്തായാലും ദാണ്ട് ഇവിടെ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കണമല്ലേ. അപ്പോൾ ലെവലപ്പ് ആകുമ്പോൾ, ഓരോ ലെവലപ്പ് ആകുമ്പോഴും നമുക്ക് ഇത് അൺലോക്കായി കിട്ടും. ഓക്കെ ഇത് ക്ലോത്ത് ഔട്ട്ഫിറ്റ് ദാണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനമാണ് ക്രാഫ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഞാനാണെങ്കിൽ വേറെ ഏതോ സാധനമൊക്കെ എടുത്തിട്ട് ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ എന്തായാലും സംഭവം പിടികിട്ടി.
ഓക്കെ, പഠിച്ചു വരുന്നതേ ഉള്ളൂ ഗീസ്. എന്തായാലും ഫസ്റ്റ് ടൈം അല്ലേ കളിക്കുന്നത്, അതുകൊണ്ടിട്ട് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും, നിങ്ങളെന്തായാലും ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഞാനത് കണ്ട് ഇവിടെ പണിയുന്നുണ്ട്. രാത്രി തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് വേണമെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ഇത് അടിപൊളി ഡ്രസ്സായിരിക്കാനാണ് ചാൻസ് ചെയ്ത്. നമ്മുടെ നാട്ടിൽ ഈ ഒരു സാധനമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഇനി നാണ്ട് നല്ലൊരു അടിപൊളി പ്രീമിയം സാധനമൊക്കെ ഇട്ടായിരിക്കും നടക്കുന്നത്. നോക്കാം. ഓക്കെ, സെറ്റായിട്ടുണ്ട്, കിട്ടണം അങ്ങോട്ട് എടുത്ത് എൻ്റെ മോനെ സെറ്റ് സാരക സീൻ. അവൻ്റെ ആ ഒരു ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലേ, അടിപൊളി ആയിട്ടില്ലേ ഗൈസ്? എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഏതായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, എൻ്റെ പാളിനെയാണെങ്കിൽ എൻ്റെ ആ ഒരു ചിക്കി ബി എടുത്ത് ഞാൻ എന്ത് ചെയ്തു എൻ്റെ ബേസിലേക്ക് ഞാൻ ഇറക്കി വിട്ടിട്ടുണ്ട്. അവൻ ഇനിയൊരു ബേസിലെ തന്നെ അങ്ങ് കറങ്ങിത്തിട്ട് നിന്നോളൂ ഗൈസ്. ബേസിലേക്ക് ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ അനുവാദമില്ലാതെ ബേസിലേക്ക് കയറി കഴിഞ്ഞാൽ, അവൻ്റെ കാര്യം പിന്നെ നമ്മുടെ ചിക്കി ബി നോക്കിക്കോളും. ചിക്കി ബി അടിച്ച് തീർത്തോളം ഗൈസ് അവനെയൊക്കെ. ഓക്കെ, എന്തായാലും അവൻ ചിക്കി ബിയെ ഞാൻ ബേസിലേക്ക് ഇറക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് ലെവൽ അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, രണ്ട് ലെവലായി, മൂന്നാമത്തെ ലെവലിലേക്ക് പോകും. ഓക്കെ, മൂന്ന് ലെവലായിട്ടുണ്ട്. ഇനി വീണ്ടും നാണ്ടേ ഓരോ ടാസ്കുകൾ നമുക്കിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടാസ്കുകൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ലെവലുകൾ ഇങ്ങനെ അപ്ഗ്രേഡായി പൊയ്ക്കൊണ്ടിരിക്കും. ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് നേരെ കുറച്ചും കൂടെ താഴോട്ടൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കി നോക്കാം ഇവിടെ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും പാൾസൊക്കെ ഉണ്ടോ എന്ന്. ഗൈസ്, എനിക്കിനി അഞ്ച് ചെമ്മരിയാടനെ പിടിക്കണം കേട്ടോ. അതിൻ്റെ പേരെന്തുമായിരുന്നു, ലാംബൽസോ ലാംബൽ അങ്ങനെ എന്തുവാണ് അതിൻ്റെ പേര് കേട്ടോ, ലാംബൽസോ അങ്ങനെ എന്തുവാണ്. ഓക്കെ, അതിനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഗൈസ്, അഞ്ചെണ്ണത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോന. ഗൈസ്, അതുകൊണ്ട് അവിടെ മാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഗൈസ്, ഈ ഒരു മാനിനെ പോലെ തന്നെ വേറൊരു കുതിര പോലത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു പാളുണ്ട്. ഗൈസ്, അതിനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് നമുക്ക് സിറ്റി മുഴുവൻ കറങ്ങി കാണാനൊക്കെ പോകാൻ പറ്റും. എൻ്റെ മോനെ ഗൈസ്, ഇത് നോക്കി, ഇതാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ഒരു പാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാമറസ്റ്റ് ഗൈസ്, ഈ ഒരു കാട്ടിലെ രാജാവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഈ ഒരു വേൾഡിലെ. ഗൈസ്, എന്തായാലും ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ഗൈസ്. നമ്മുടെ ബേസിൽ പിന്നെ ഇത് മാത്രം മതി എന്നാണ് തോന്നുന്നത്. ഇതിനെ എന്തായാലും പിടിക്കണം ഗൈസ്. പക്ഷേ ഇതിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 38 ആണ്. നമുക്കിപ്പോൾ 4 ലെവലോ എന്തോ ആയിട്ടേ ഉള്ളൂ, 3ഓ 4ഓ ലെവൽ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ ലെവൽ 38 ആണ് ഗൈസ്. ഇപ്പോഴെന്തായാലും നമ്മളെ കൊണ്ട് അതിനെ പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തായാലും ഞാൻ ആ ഒരു മാമറച്ച് എന്നുള്ള ആ ഒരു പാൽസിനെ പിടിച്ചിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, എന്തായാലും എന്താണ്ട് ഇതിനെ കിട്ടിയിട്ടുണ്ടോ ചെമ്മരിയാടനെ? ഇതിനെ പിടിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ. എടേ, എൻ്റെയിലും മറ്റേ സാരമില്ല ഗൈസ്, പാൽസ് പേറില്ല. എൻ്റെ പോലെ ഗൈസ്, ഇവന്മാരിപ്പോൾ എന്നെ തീർക്കും എന്നാണ് തോന്നുന്നത്. ഗൈസ്, അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വരണമല്ലേ അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഗൈസ്, എന്തായാലും ഞാൻ അതുപോയി ക്രാഫ്റ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ക്രാഫ്റ്റ് ചെയ്ത് അങ്ങോട്ട്. ഓക്കെ, എന്തായാലും സെറ്റായിട്ട് എടുക്കട്ടെ. ഓരോന്ന് വെച്ച് എടുക്കണം ഗൈസ്. എനിക്ക് തോന്നുന്നു മാക്സിമം 7 എണ്ണം വരെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധനം തീർന്നാ ഗൈസ്, ക്രാഫ്റ്റ് ചെയ്യാനുള്ള സാധനം തീർന്നുപോയി. ഈ ചേച്ചി വീണ്ടും വന്നാ ഗൈസ്. ഈ ചേച്ചി ഓരോ ദിവസം കൂടുന്തോറും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, സാധനം വിൽക്കാൻ വേണ്ടിയിട്ട്. ചേച്ചി എന്തെങ്കിലും പൈസ ഇല്ലാതെ മേടിക്കാൻ വേണ്ടിയിട്ട് ഗൈസ്. ആ ഈ ആദ്യം കിടക്കുന്ന സാധനം ഇല്ലേ, അത് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പാൾസ് പെയർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അത് പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട്, പക്ഷേ പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. എൻ്റെ മോനെ ഗൈസ്, മാമറസ്റ്റ് ദാണ്ട് അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആണെങ്കിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ദാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാത്തിനെയും പിടിക്കാം ഗൈസ്, എല്ലാത്തിനും ഓരോന്ന് വെച്ച് നമുക്ക് പിടിക്കാം. എന്തായാലും ആ മാമറസ്റ്റിനെ എന്തായാലും പിടിക്കണം ഗൈസ്. അത് പിടിക്കണോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, എവിടെ 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 പിടിയിടാം അങ്ങോട്ടോ അതിനെ. ഓക്കെ, എന്തായാലും 5 എണ്ണത്തിനെ പിടിച്ചാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ, ടാസ്ക് കംപ്ലീറ്റ് ആകത്തുള്ളൂ. കയറാ കുപ്പിക്കകത്ത്, കയറാ കയറാ കുപ്പിക്കകത്ത്. ചാടിപ്പോവരുത്, കയറിക്കോ ഗൈസ്. അത് ചാടിപ്പോയി കേട്ടോ, അത് ചാടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും ദാണ്ട് ഇതിനെ പിടിക്കാൻ ഇനിയിപ്പോൾ കയറാ കയറാ ഗൈസ്. അത് കിറങ്ങില്ല, കയറാ കുപ്പിക്കകത്ത്, കയറാ മര്യാദയ്ക്ക് ഇരുന്നോണം ചടല്. ഗൈസ്, അതും ചാടിപ്പോയാ ഗൈസ്. ഓക്കെ, എന്തായാലും അത് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് കുപ്പിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി ഇവനെയും കൂടെ പിടിക്കാം ഗൈസ്. ആദ്യം ഞാൻ പിടിച്ച അവൻ ചാടിപ്പോയായിരുന്നു കേട്ടോ, അവൻ നൈസായിട്ട് രക്ഷപ്പെട്ടു. കണ്ടായി ഇവൻ ചാടി ഗൈസ്. ഇവന്മാരെ അടിച്ച് കിറുക്കണം കേട്ടോ, കിറുക്കിയിട്ടാൽ മാത്രമേ ഇവന്മാരെ അതിനകത്ത് ഇരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ ഇവന്മാർ ചാടിപ്പോയി കളയും. കയറോ കയറോ, കിറങ്ങിയാ കയറിക്കോ, ചാടിപ്പോയത്ര ഈ മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. ഇവിടെ ചാടിയിടാവും എൻ്റെ മോനെ ഗൈസ്. ഒന്നുകൂടെ നോക്കി നോക്കാം. ഇല്ല ഗൈസ്, അവൻ ചാടിയില്ല. അവന് രണ്ടടിയും കൂടെ കൊടുക്കണം ഗൈസ്, തലയിലിട്ട് 2 ഇടിയും കൂടെ കൊടുക്കണം. ഉരുണ്ട് 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 വന്ന് എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കയറടാ മര്യാദയ്ക്ക് കയറടാ അങ്ങോട്ട് ഗൈസ്. 5 എണ്ണത്തിനെ പിടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, കിറങ്ങിയാ കിറങ്ങിയാ. ഓക്കെ, ഡെഡ് ആവരുത്. അവൻ്റെ ലെവൽ നമുക്ക് അവൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും. അമ്മമാർ ചത്ത് കഴിഞ്ഞാൽ സീനാവും ഗൈസ്, പിടിക്കാൻ പറ്റത്തില്ല. പിന്നെ അമ്മമാർ ഡെഡ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിനെയൊക്കെ പിടിക്കണം ഗൈസ്. എന്തായാലും ഇവൻ കിറങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനിയിപ്പം കയറുമായിരിക്കും. കയറടാ, എടാ ചാടരുതേടാ, കുപ്പിക്കാതും മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഓക്കെ, എന്തായാലും ഓക്കെ കയറി കേട്ടോ, അവൻ കയറി.
രണ്ടെണ്ണത്തിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം പിടിച്ച അവനാണെങ്കിൽ ചാടി പേക്സ്, അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി നോക്കുക. അതാണ്ട് വയ്ക്കുന്നുണ്ട് കേസ്, പക്ഷേ എൻ്റെ ആണെങ്കിൽ പാർട്സ് പെയറില്ല, അതിനെ പിടിക്കാൻ വേണ്ടി പാർട്സ് പെയറില്ല. അതാ തറയിൽ കിടത്തുറം കിട്ടി. എനിക്ക് നേരത്തെ ഞാൻ എറിഞ്ഞ സാധനമാണെന്നാണ് തോന്നുന്നത് കേട്ടോ, തറയിൽ കിടക്കുന്നുണ്ട്. രണ്ടെണ്ണം ഉണ്ട് കേസ്, രണ്ടെണ്ണം. ഇത് രണ്ടെണ്ണത്തിനെ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരെണ്ണത്തിനെ പിടിച്ചാൽ മാത്രം മതി. പക്ഷേ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പാർട്സ് പെയറേ ഉള്ളൂ. ഒരെണ്ണം വെച്ചിട്ട് ഒരെണ്ണത്തിനെ പിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇതെന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇൻവെൻട്രി ഓണായി വരുന്നത് കേസ്, ഇതിനെ പിടിക്കാൻ നോക്കുന്നതാണ് കേട്ടോ. പക്ഷേ കീ മാറിയിട്ട് അപ്പുറത്തോട്ട് മാറി പോകുന്നതാണ് എടാ. അത് ചത്ത ഇല്ല 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 ഇല്ല, കയറിക്കോ, കുപ്പിക്കകത്ത് കയറിക്കോ. ചാടുകൂടെ നോക്കി നോക്കാം, ചാടല്ലേ, ചാടൂല കേസ്, ചാടൂല, ചാടൂല. ഓക്കെ സെറ്റ്. കേസ് ഇതിനെ പിടിക്കാൻ വേണ്ടി എന്തെങ്കിലും പാർട്സ് പെയറില്ല, ട്രൈ ചെയ്ത് നോക്കിയാലോ. ഇല്ല കേസ്, ഇല്ല ഇല്ല, സാധനം ഇല്ല. ഇനിയിപ്പോൾ അത് ക്രാഫ്റ്റ് ചെയ്തിട്ട് വരണം. എന്നാലും മൂന്നെണ്ണത്തിനെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടെണ്ണത്തിനെയും കൂടെ പിടിച്ചാൽ മാത്രം മതി ആ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെൻ്റെ പിറകെ വരും കേസ് മിക്കവാറും. അത് വരികയാണെങ്കിൽ നമുക്ക് ചിക്കിപ്പി ഇറക്കി വിടാം. ആ കണ്ടില്ലേ കേസ്, ചിക്കിപ്പി അതിനെ കൊന്ന്. അതെൻ്റെ പിറകെ എൻ്റെ ബേസിൽ കയറി വന്നതാ, എൻ്റെ ബേസിൽ അനുവാദം ഇല്ലാതെ കയറിയതുകൊണ്ടിട്ട് ചിക്കിപ്പി അവനെ നൈസായിട്ട് അങ്ങ് തീർത്ത് കളഞ്ഞു. എടാ അവനെ ജീവനോടെ പിടിക്കാൻ കൊണ്ടുവന്നല്ലേ എടാ. ഇതെന്തായാലും ചിക്കിപ്പി സീന കേട്ടോ, ഇവനെ അടിച്ച് തീർത്ത് കളഞ്ഞായിരുന്നു. ഓക്കേസ്, എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൻ്റെ കണ്ടിന്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ വെച്ച് ഇത് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് GTA 5 വീഡിയോസും കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം പ്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇസ് അടിപൊളി ഗെയിമാണ് കേട്ടോ, ഇത്രയും നേരം ഞാൻ കളിച്ചതിൽ എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗെയിം. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഗെയിമാണ്. നമുക്ക് ഈ ഒരു ബേസിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു വേൾഡ് നമ്മുടേതായിട്ടുള്ളൊരു വേൾഡ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനൊക്കെ പറ്റും. പക്ഷേ കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല അടിപൊളി ഗെയിം തന്നെയാണിത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആണെങ്കിൽ സപ്പോൾ അതുവരേക്കും ബൈ.